സംസ്ഥാന വ്യാപകമായി ക്വാറികളും ക്രഷറുകളും അടച്ചിട്ട് ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സമരത്തിൻ്റെ പ്രചരണാർത്ഥം കോഴിക്കോട് ജില്ലാ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ സമാപിച്ചു. 17-ാം തീയതി മുക്കത്ത് നിന്നും ആരംഭിച്ച ജാഥ 5 ദിവസത്തെ പര്യടനത്തിന് ശേഷം കോഴിക്കോട് കിഡ്സൺ കോർണറിലാണ് സംഭവിച്ചത്. ക്വാറികളിൽ ഖനനവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊണ്ടുവന്ന ചട്ടഭേദഗതി ക്വാറി ക്രഷർ മേഖലയെ തകർക്കുന്നുവെന്നാരോപിച്ച് April 17 മുതൽ സംസ്ഥാനമാകെ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അനിശ്ചിതകാല പണിമുടക്കിൻ്റെ പ്രചരണാർത്ഥമാണ് കോഴിക്കോട് ജില്ലാ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. 5 ദിവസങ്ങളായി നടന്ന ജാഥ കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത്. 17-ാം തീയതി മുക്കത്ത് നിന്ന് ആരംഭിച്ച പ്രചരണ ജാഥയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ സമാപിച്ചത്. കറുത്ത റിബൺ കൊണ്ട് വായ്മൂടി കെട്ടി പ്ലക്കാർഡുകളേന്തിയായിരുന്നു പ്രതിഷേധ സമരം. LDF കോഴിക്കോട് ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ക്വാറിയും ക്രഷറും സ്തംഭിച്ചു പോയാൽ കേരളത്തിൽ എന്ത് വികസനമാണ് നടപ്പാക്കാൻ കഴിയുക എന്നത് സർക്കാർ പരിശോധിക്കണമെന്നും ഇത്തരം നിയമങ്ങൾ പാസാക്കുമ്പോൾ ബന്ധപ്പെട്ട സംഘടനയുമായി കൂടിയാലോചന നടത്തേണ്ടതായിരുന്നുവെന്നും മുക്കം മുഹമ്മദ് പറഞ്ഞു. ഈ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉൽപ്പാദകർക്ക് എന്താണ് പ്രയാസം എന്ന് പരിശോധിക്കേണ്ടതായിരുന്നു. ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ ആ നിയമത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, ഈ മേഖല സ്തംഭിച്ചു പോയാൽ എവിടെയൊക്കെ സ്തംഭിക്കുമെന്ന് പരിശോധിക്കേണ്ടതാണ്. കോറിയും ക്രസ്റ്റലും ഒക്കെ സ്തംഭിച്ചു പോയാൽ കേരളം ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്ത് വികസനമാണ് നടത്താൻ സാധിക്കുക എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഏതറ്റം വരെയും സമരവുമായി മുന്നോട്ട് പോകുമെന്നും 2-3 ദിവസം കൊണ്ട് തീരുന്ന സമരം അല്ല ഇതെന്നും വകുപ്പ് മന്ത്രിയോ ജിയോളജി ഉദ്യോഗസ്ഥരോ മുഖ്യമന്ത്രിയോ ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ സമരം തുടരാനാണ് സംഘടനയുടെ തീരുമാനമെന്നും സംസ്ഥാന ക്വാറി ക്രഷർ കോർഡിനേഷൻ ജനറൽ കൺവീനർ MK ബാബു പറഞ്ഞു. ഈ വ്യവസായത്തെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയും അതിനെ രക്ഷപ്പെട്ട മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പും എങ്ങനെ ഈ സ്ഥാപനം അടച്ചുപൂട്ടാമെന്ന് ഗവേഷണം നടത്തുമ്പോൾ ഒന്നും ഉണ്ടാതിരിക്കാൻ വേറെ ആളുകൾക്കുണ്ട്. അതിശക്തമായി പ്രതികരിക്കും. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ചെയ്യില്ല. നേരത്തെ നിങ്ങളെല്ലാം സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോറി കൃഷി വ്യവസായ സംഘടന നേരത്തെയും പണിമുടക്കിയിട്ടുണ്ട്. ആ പണിമുടക്ക് പോലല്ല ഈ പണിമുടക്ക് എന്ന് ചെറുക്കല്ലപ്പം തിരുവനന്തപുരത്തിലോട്ട് മനസ്സിലാവും, നാളെ മറ്റന്നാൾ മനസ്സിലാവും. സമരം നടന്ന് 2-3 ദിവസം കഴിയുമ്പോൾ ചിലെല്ലാ സെക്രട്ടറിയുടെ മന്ത്രി മന്ദിരങ്ങളിലും കയറി ഇറങ്ങി നടക്കാറുണ്ട്. അവരോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മന്ത്രിയോട് ഇടാമെന്ന് അറിയാൻ വന്നുള്ള ആളുകൾ ഈ കോർഡിനേഷൻ കമ്മിറ്റി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ ചെയർമാൻ ഹബീബ് റഹ്മാൻ അധ്യക്ഷനായി, KP ഷാജി, അഹമ്മദ് കുട്ടി ഉണ്ണികുളം, VV രാജൻ, MK ബാബു, KR രാജൻ, ജാഥ ക്യാപ്റ്റൻ ഡേവിസൺ, ഇസ്മായിൽ ആനപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.